പ്രിയങ്കി കാണാനില്ലല്ലോ എന്ന് നമുക്കൊരു ഫീൽ വരുമ്പോഴാണ് ആ ഗ്യാപ്പെല്ലാം മാറ്റി ഒരു ടെലിഫിലിം അല്ലെങ്കിൽ അപ്പൊ വേറൊരു ഫിലിം അങ്ങനെയാണ് ജോഷുവ. ഇല്ല, ഞാൻ എപ്പോഴും അതീ പറയാറുണ്ട്, ചിലപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ വരുന്നതാണ് പ്രിയങ്ക തിരിച്ചു വരവിൽ നിന്നൊക്കെ. തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു കൃത്യമായൊരു ഇടവേളകൾ എടുത്തിട്ട് മാത്രം സിനിമകൾ, അത് ആദ്യം മുതലേ എങ്ങനെയാണ് സിനിമകൾ ചെയ്തു പോകാറാണ് പതിവ്. അപ്പൊ എനിക്കത് ഫീൽ ചെയ്യാറില്ല. അപ്പൊ ഞാനീ ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ചു വരവോ? അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് സി ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ റിലീസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണല്ലോ ആൾക്കാർ അത് നോക്കുന്നത്. അപ്പൊ ചിലപ്പോ ഒരു ആറുമാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ സിനിമ റിലീസാവണത്. ഇതിപ്പോ കഴിഞ്ഞ വർഷം ചെയ്തു വെച്ചൊരു സിനിമയാണ് ചേച്ചി ജോഷുവ എന്ന് പറഞ്ഞത്. അതൊരു ചിൽഡ്രൻ ഫിലിം, അതൊരു ചിൽഡ്രൻ ഫിലിമാണ്. അപ്പൊ അതില് ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചെയ്തേക്കുന്നത്. ഒരു സോങ്ങും ഒന്ന് രണ്ട് സീൻസും മാത്രമല്ല, കുട്ടീന്റെ അമ്മയായിട്ടാണ്. എനിക്ക് ആ ക്യാരക്ടർ കുറച്ച് ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു സിനിമയാണ്, ഒരു കുഞ്ഞ് സിനിമയാണ്. അപ്പോൾ അതിപ്പോൾ തിയേറ്ററിൽ വരുന്നു. പിന്നെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം, സി മീഡിയം എന്തുമാവട്ടെ, നമ്മൾ നമുക്ക് വരുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ അത് നല്ലതാണെങ്കിൽ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. അതിപ്പോൾ ഒരു നല്ല മെസ്സേജ് നമുക്ക് അതിലൂടെ കൺവേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്, അത് കുറേയധികം ആൾക്കാരിലേക്ക് എത്തി. അത് ആനുകാലിക പ്രസക്തിയുള്ളൊരു സംഭവമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര റീച്ചായി. നമുക്ക് വരുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്.